പ്രതീക്ഷിക്കാത്ത ഒരു അനുഭവമാണിത്. കാരണം വെച്ചാൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല, കാരണം ഇത്ര പെട്ടെന്ന് എനിക്കൊരു വീട്ടിലാടിനെ സ്വന്തമാക്കാൻ പറ്റുമെന്ന്. നമസ്തെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കൂടി നമ്മൾ പരിചയപ്പെടുത്തുന്നത്, നമ്മൾ ഒരു മാസത്തിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു, മാസം തികയാതെ ആട് പ്രസവിച്ച് ആ പ്രസവ ശുശ്രൂഷകളൊക്കെ നൽകുന്ന ഒരു കർഷകയെ പരിചയപ്പെട്ടിരുന്നു, ധന്യ എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ ഏറെക്കാലത്തെ ആഗ്രഹമായിരുന്നു ഒരു വീട്ടിലാടിനെ വളർത്തുക എന്നത്. നമ്മൾ ഒരുപാട് ഗ്രൂപ്പുകളിലേക്ക് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുകയുണ്ടായി. അങ്ങനെ ജന്മഭൂമി കാർഷിക വികസന കേന്ദ്രം എന്ന് പറയുന്ന കർഷകരെ നിരന്തരം സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഈ വീഡിയോ കാണുകയും അതിലെ സംഘാടകര് ഈ കർഷകയ്ക്ക് ഒരു വീട്ടിലാടും കുട്ടിയെ വാങ്ങിക്കൊണ്ടുവന്നിരിക്കുന്ന സന്തോഷമാണ് ഇന്നത്തെ വീഡിയോ കൂടി പങ്കുവെക്കാൻ പോകുന്നത്. വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, കാർഷിക അറിവുകളും നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, അഭിപ്രായങ്ങളും അറിവുകളും കമന്റിലൂടെ രേഖപ്പെടുത്തുക. നേരെ വീഡിയോയിലേക്ക്. നന്ദി, നമസ്കാരം. ഈ അവസരത്തിൽ ധന്യ ചേച്ചിക്ക് പറയാനുള്ള എന്താണ്? ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു അനുഭവമാണിത്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല, കാരണം ഇത്ര പെട്ടെന്ന് എനിക്കൊരു വീട്ടിലാടിനെ സ്വന്തമാക്കാൻ പറ്റുമെന്ന്. അതെ, അന്നത്തെ ആ വീഡിയോ ഇറങ്ങിയിട്ട് ഒരു മാസം ആയതേ ഉള്ളൂ. അപ്പം ഈ കാർഷിക ഗ്രൂപ്പിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അതിന്റെ സംഘാടകർ ഇവിടെ എത്തിയിട്ടുണ്ട്. ജന്മഭൂമി കാർഷിക വികസന കേന്ദ്രം എന്ന് പറയുന്ന ആടുകളെയും പശുക്കളെയും മറ്റു കൃഷികളൊക്കെ ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പ് ഒരുപാട് കർഷകരെ സഹായിക്കുന്നുണ്ട്. അപ്പൊ സംഘാടകർ നേരിട്ടെത്തി ധന്യ ചേച്ചിയുടെ ഈ ഒരു ആഗ്രഹം സഫലീകരിച്ചിരിക്കുകയാണ്. ഒരു വീട്ടിലാട്ടും കുട്ടിയെ ഇവിടെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവരോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. ഞാൻ ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. ഗ്രൂപ്പ് അംഗങ്ങൾക്കും എല്ലാം പ്രത്യേകം നന്ദി അറിയിക്കുക. കാരണം എല്ലാ അംഗങ്ങളും കൂടെ ചേർന്നാണ് ഈ ഒരു സപ്പോർട്ട് ഉണ്ടായിട്ടാണല്ലോ എനിക്ക് ഇത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് ഒരു വീട്ടിലാട്ടിനെ സ്വന്തമാക്കാൻ കഴിഞ്ഞത്. ഒരു മാസത്തിന് മുന്നേ ഈ കർഷകരുടെ ഒരു വീഡിയോ നമ്മുടെ പ്രേക്ഷകർ പലരും കണ്ടതാണ്. ഏറെക്കാലത്തെ ആഗ്രഹമാണ് ഒരു വീട്ടിലാടിനെ വളർത്തുക എന്നത്. ജീവിതമാർഗത്തിൽ പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഈ കാർഷിക കുടുംബം, ആട് വളർത്തിയാണ് ഈ കാർഷിക കുടുംബം മുന്നോട്ട് പോകുന്നത്. വീട്ടിലാടുകളെ വളർത്തുക എന്നൊരാഗ്രഹം മുന്നേ ചെയ്ത വീഡിയോ കൂടി ഈ കർഷക പറയുകയും ഒരുപാട് കാർഷിക ഗ്രൂപ്പുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുകയുണ്ടായി. എന്തായാലും ഈ കർഷകരുടെ ആഗ്രഹം വളരെ പെട്ടെന്ന് തന്നെ സഫലീകരിച്ചിരിക്കുകയാണ്. ജന്മഭൂമി കാർഷിക വികസന കേന്ദ്രം എന്ന് പറയുന്ന കർഷകരുടെ ഒരു കൂട്ടായ്മ മുന്നോട്ട് വരികയും കൃഷിയോടുള്ള ഇവരുടെ താല്പര്യം കണക്കിലെടുത്ത് ആട് വളർത്തി തന്നെ മുന്നോട്ട് പോകാൻ ഉള്ള ആഗ്രഹം ഇവർ കഴിഞ്ഞ വീഡിയോ കൂടി പറയുകയുണ്ടായി. എന്തായാലും കർഷകരെ സപ്പോർട്ട് ചെയ്യുന്ന ഈ ഗ്രൂപ്പ് ഇടപെട്ട് ഈ കർഷകരുടെ ആഗ്രഹം വളരെ പെട്ടെന്ന് തന്നെ സാധിച്ചു കൊടുത്തിരിക്കുകയാണ്. പുതിയ പുതിയ കർഷകർ നമ്മുടെ നാട്ടിലുണ്ടാകട്ടെ, കാർഷിക ഗ്രൂപ്പുകൾ ഉണ്ടാകട്ടെ, കർഷകർക്ക് താങ്ങായും തണലായും നിൽക്കുന്ന ഒരുപാട് കാർഷിക സംഘടനകൾ മുന്നോട്ട് വരട്ടെ, നമ്മുടെ കൃഷി എന്നും അത്യധികം വളർച്ചയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഒരു മാസത്തിന് മുന്നേ ചെയ്ത വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നതാണ്. ആ വീഡിയോ കാണാത്ത ഒരു പ്രേക്ഷകർ ആ വീഡിയോയും കൂടെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. പ്രേക്ഷകരുടെ സപ്പോർട്ടാണ് പുതിയ പുതിയ വീഡിയോ ചെയ്യാൻ എനിക്ക് അർജവം നൽകുന്നത്. ഒരുപാട് കർഷകർക്ക് പ്രയോജനകരമായി മാറട്ടെ വീഡിയോസുകൾ. എല്ലാവരുടെയും തുടർന്നുള്ള സപ്പോർട്ടും സഹകരണവും പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക. നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് പുതിയ പുതിയ വീഡിയോകൾ ചെയ്യാൻ എനിക്കൊരു ആർജവം ലഭിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ കർഷകർക്കൊരു ആഡ് ലഭിക്കുകയുണ്ടായി.
ഇനിയും പുതിയ പുതിയ കർഷകരെ സഹായിക്കാൻ മറ്റുള്ള സംഘടനകൾ മുന്നോട്ട് വരട്ടെ. എന്തായാലും പുതിയൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.